नमस्ते ഭാരതീയ കാലഘടന പ്രകാരം ഇത്തവണ മാർച്ച് 4നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജയന്തി ആഘോഷങ്ങൾ ശ്രീരാമകൃഷ്ണ മഠം കൊണ്ടാടുന്നത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 1836 ഫെബ്രുവരി 18നാണ് ശ്രീരാമകൃഷ്ണൻ ജനിച്ചത് ബംഗാളിലെ കാമപുക്കൂർ എന്ന ഗ്രാമത്തിൽ ഒരു നിർധന ബ്രാഹ്മണ കുടുംബത്തിലാണ് ശ്രീരാമകൃഷ്ണൻ ജനിച്ചത് മാതാപിതാക്കൾ നൽകിയ പേര് ഗദാധർ എന്നായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം ലഭലേശം ഉണ്ടായിട്ടില്ല രണ്ടു നേരവും ഭക്ഷണം കിട്ടും എന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ റാണി രാസമണിയുടെ വകയായി ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയായി ഗദാധർ നിയോഗിതനായി ക്ഷേത്രത്തിലെ സാധന താപസ്യകളിലൂടെ ഗദാധർ ശ്രീരാമകൃഷ്ണ പരമഹംസരാവുകയും അനേകം സത്യാന്വേഷകരുടെ അറിവിനായുള്ള വിശപ്പ് പരിഹരിച്ചു കൊടുക്കുന്ന ജ്ഞാനഗുരുവായി അംഗീകാരം നേടുകയും ചെയ്തു അക്കാലത്തെ ആചാര പ്രകാരം ശ്രീരാമകൃഷ്ണൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതനായിരുന്നു ശാരദദേവിയായിരുന്നു വധു കളിമൊട്ടുമാറാത്ത ശാരദ വിവാഹ ചടങ്ങിന് ശേഷം സ്വന്തം വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് ശ്രീരാമകൃഷ്ണൻ ദക്ഷിണേശ്വരത്തുമായിരുന്നു പ്രായപൂർത്തിയായതിനു ശേഷം ഭർത്താവിനെ തേടി ദക്ഷിണേശ്വരത്തെത്തിയ ശാരദാദേവി ആ ധ്യാന നിർഭരമായ ജീവിതം കണ്ടപ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തി സാധാരണ കുടുംബ ജീവിതത്തിലേക്ക് രാമകൃഷ്ണനെ വലിച്ചിഴയ്ക്കാൻ തയ്യാറായില്ല ശാരദാദേവിയും പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ ശ്രീരാമകൃഷ്ണരെയും അവിടുത്തെ ഭക്തരെയും ശുശ്രൂഷിച്ച് ദക്ഷിണേശ്വരത്ത് കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു ഭാര്യ ഭർത്താവിന്റെ ശിഷ്യയാവുക എന്നത് ആധ്യാത്മിക ചരിത്രത്തിൽ അപൂർവമല്ല യാജ്ഞവത്ക്യ മഹർഷിയുടെ പ്രധാന ശിഷ്യകൾ ഗാർഗി മൈത്രേയി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ഭാര്യമാരായിരുന്നു ശ്രീബുദ്ധന്റെ ഭാര്യ യശോദയും മകൻ രാഹുലും അദ്ദേഹത്തിന് ശിഷ്യപ്പെട്ടിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ആദ്യ ശിഷ്യ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി തന്നെയായിരുന്നു പരമശിവൻ സഹധർമ്മിണിയായ പാർവതിക്ക് ഉപദേശിച്ച ജ്ഞാനശാസ്ത്രമാണ് ആധ്യാത്മ രാമായണം ആധ്യാത്മിക ചരിത്രത്തിലെ ഈ രീതിയുടെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ശ്രീരാമകൃഷ്ണരുടെയും ശാരദാദേവിയുടെയും ജീവിതം 1836 ജനിച്ചു 1886 മൺമറഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതം ലോകത്തിന് നൽകിയ സംഭാവന എന്ത് ഈ ചോദ്യത്തിന് ഒട്ടും സംശയമില്ലാതെ നൽകാവുന്ന മറുപടി സ്വാമി വിവേകാനന്ദൻ എന്നതാണ് സ്വാമി വിവേകാനന്ദ ജീവിതം വാർത്തെടുത്ത് ലോകത്തിനായി സംഭാവന ചെയ്തു എന്നത് തന്നെയാണ് ശ്രീരാമകൃഷ്ണൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഭാരതീയതയുടെ ശക്തി സൗന്ദര്യങ്ങളും തത്വസാരങ്ങളും മനസ്സിലാക്കാൻ ഞങ്ങൾ വായിക്കേണ്ട പുസ്തകം ഏതാണ് സ്വാമിജി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എനിക്ക് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടി ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കുക എന്നതാണ് തന്നെ കാണാൻ വരുന്നവരോടും താൻ പോയി കണ്ടിരുന്നവരോടും ശ്രീരാമകൃഷ്ണ പരമഹംസൻ നടത്തിയ സംഭാഷണങ്ങളാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം ഈ സംഭാഷണങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചത് മാസ്റ്റർ മഹാശയൻ എന്നറിയപ്പെട്ടിരുന്ന മഹേന്ദ്രനാഥ ഗുപ്തൻ എന്ന ഗൃഹസ്ഥ ശിഷ്യനായിരുന്നു അദ്ദേഹം അത് രേഖപ്പെടുത്താതിരിക്കുകയും സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ വചനാമൃതം പ്രസിദ്ധപ്പെടുത്താനും പ്രചരിപ്പിക്കാനും ശ്രീരാമകൃഷ്ണ മിഷൻ രൂപവത്കരിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന ജ്ഞാനഖനി ലോകത്തിന് കണ്ടെത്താനാകുമായിരുന്നില്ല ഭാരതീയമായ ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ ഏറെക്കുറെ എല്ലാ വിധാനങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രത വചനാമൃതത്തിനുണ്ട് വിഗ്രഹ ആരാധന മുതൽ അദ്വൈത വേദാന്തം വരെ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സരസമായ ഉപമകൾ കൊച്ചു കൊച്ചു സംഭാഷണങ്ങൾ ശൈലി ലാളിത്യം ആശയ ഗൗരവം എന്നിവ കൊണ്ട് ആരെയും ആകർഷിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന കൃതി വളരെ വലിയ പ്രാധാന്യം ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യത്തെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിനും ഉണ്ട് അധികാരം നേടാനും നിലനിർത്താനും ആസൂത്രിതമായി മതസ്പർദ്ധ വളർത്തുന്ന ആസുര ശക്തികളുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ഇന്നത്തെ ഭാരതീയ സാഹചര്യത്തിൽ മതമൈത്രിയും മാനവമൈത്രിയും പരിപോഷിപ്പിക്കാൻ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ പാരായണവും പരിശുദ്ധനവും ഉപകരിക്കും സ്വാമി വിവേകാനന്ദൻ എൻ്റെ ഗുരുനാഥൻ എന്ന പ്രസംഗത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ ആചാര്യനിൽ നിന്ന് അഭ്യസിച്ച രണ്ടാമത്തെ പാഠം ഒരുപക്ഷെ ഏറ്റവും മാർമികമായ പാഠം ലോകത്തിലെ മതങ്ങളൊന്നും തമ്മിൽ വിരുദ്ധങ്ങളോ എതിരോ അല്ലെന്നുള്ള അത്ഭുത വസ്തുതയാണ് അവയെല്ലാം അനന്തമായ ഏക മതത്തിൻ്റെ നാനാമുഖങ്ങളാണ് ഈ മതം ഓരോ രാജ്യത്ത് ഓരോ വിധത്തിൽ പ്രകടമാകുന്നു അതുകൊണ്ട് നാം എല്ലാ മതങ്ങളെയും ആദരിക്കണം ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിച്ചാൽ വിഭാഗീയ വികാരത്താൽ വിദ്വേഷം വളരുന്ന നില മനുഷ്യർക്കുണ്ടാവില്ലെന്ന് ചുരുക്കം അതിനാൽ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ വായന വർഗീയതയുടെ വിഷബാധ തടഞ്ഞ് മനുഷ്യ മനസ്സിനെ ആരോഗ്യപൂർണ്ണമാക്കാതിരിക്കില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്